അപ്പോൾ ഞങ്ങൾ എന്നും പറയാനുണ്ട്, ഇന്നസെൻ്റിനെ തോൽപ്പിക്കാൻ ക്യാൻസറിനായില്ല, ഹൃദ്രോഗത്തിനായില്ല, പക്ഷേ ഇന്നസെൻ്റിന് കീഴടങ്ങേണ്ടി വന്നത് കോവിഡിൻ്റെ മുമ്പിലാണ്, കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് അടിവരായിട്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കണം. കോവിഡ് വന്നിട്ട് ഇന്നസെൻ്റിൻ്റെ ഒരു പ്രാവശ്യം അല്ല കോവിഡ്, ഇന്നസെൻ്റിൻ്റെ ശരീരത്തിൽ നിന്ന് കോവിഡിൻ്റെ വൈറസുകൾ പിന്നെ ഇന്നസെൻ്റിന് കളയാൻ സാധിച്ചിട്ടില്ല. നമ്മൾ അവസാനം ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇന്നസെൻ്റിന് ആ വൈറസുകളുണ്ട്, ഇന്നസെൻ്റ് ശരീരത്തിലുണ്ട്, പ്രശ്നക്കാരായിട്ട് തന്നെ നിൽക്കുന്ന ലെവലിലൊക്കെ ഉണ്ട്. ഇന്നസെൻ്റിന് ലിംഫോമയായിരുന്നു, ക്യാൻസറായിരുന്നു. നമ്മൾ രണ്ട് മാസം മുമ്പ് എടുത്ത സ്കാൻ വരെയൊക്കെ ഇന്നസെൻറ്റിൻ്റെ സ്കാൻ നോർമലാണ്, അത് അസുഖം രണ്ടാമത് വന്നിട്ടില്ല. ശ്വാസകോശത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയാണ്, ശ്വാസകോശം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. അത് ഓരോ പ്രാവശ്യം ഇന്നസെൻ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ചെറിയൊരു ഇൻഫെക്ഷൻ വരും, ആ ഇൻഫെക്ഷൻ വരുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ പിന്നെ മോശമാകും. ഇന്നസെൻ്റ് നർമ്മം കലർന്നതും നർമ്മം കലർന്ന ചിരിയും എല്ലാം ഒരിക്കലും ഒരിക്കലും പോയിട്ടില്ല, അവസാനം മാത്രം. അത് പക്ഷേ അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അത് ഇന്നസെൻ്റ് ആ സമയത്ത് നോർമലല്ലാതിരുന്നു നമുക്ക് മനസ്സിലാക്കുന്ന അവിടെയാണ്. ഇന്നസെൻ്റ് ഹൃദ്രോഗം വന്ന സമയത്ത് ഇതുവരെ സമയം ഇന്നസെൻ്റ് പറഞ്ഞു, എന്നെ അന്വേഷിച്ച് ഹൃദ്രോഗവും വന്നു, പക്ഷെ അവൻ വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ അവനേക്കാൾ അനേകം 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 മടങ്ങ് വീര്യമുള്ള മറ്റുള്ള എൻ്റെ ദേഹത്തിരിക്കുന്നത് ക്യാൻസറാണ്. അപ്പം ഹൃദ്രോഗം വിചാരിച്ച് ഞാൻ ഇതിനെ ഇവിടെ വന്ന സമയങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന പറയുന്നത്. അപ്പോൾ അത്ര നർമ്മത്തോടുകൂടെ രണ്ടിനെയും കാണുകയാണ് ഇന്നസെൻ്റ്, ക്യാൻസറിൻ്റെയും ഹൃദ്രോഗത്തെയും. മരണം അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഇത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടിയിട്ടില്ല, അത് എന്താണെന്നൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയാം. ഇന്നസെൻറ്റിന് ലിംഫോമ ആയിരുന്നു, ക്യാൻസറായിരുന്നു. അത് 2012 ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്, അന്ന് ചികിത്സിച്ചു. 2015 വീണ്ടും വന്നു, അതും ചികിത്സിച്ചു. 2020 വീണ്ടും വന്നു, അതും ചികിത്സിച്ചു. ഇന്നസെൻ്റ് അതിന് ശേഷം നമ്മൾ 2 മുമ്പ് എടുത്ത സ്കാൻ വരെയൊക്കെ ഇന്നസെൻറ്റിൻ്റെ സ്കാൻ നോർമലാണ്, അത് അസുഖം രണ്ടാമത് വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 1 ഒക്ടോബർ മുതൽ ഇന്നസെൻ്റ് പ്രോബ്ലം ഉണ്ട്. അതെ, ഇന്നസെൻ്റ് കോവിഡിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇന്നസെൻ്റിന് നമുക്ക് രോഗപ്രതിരോധശക്തി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കോവിഡ് വന്നിട്ട് ഇന്നസെൻ്റ് ഒരു പ്രാവശ്യം അല്ല കോവിഡ്, ഇന്നസെൻ്റിൻ്റെ ശരീരത്തിൽ നിന്ന് കോവിഡിൻ്റെ വൈറസുകൾ പിന്നെ ഇന്നസെൻ്റിന് കളയാൻ സാധിച്ചിട്ടില്ല. നമ്മൾ അവസാനം ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇന്നസെൻ്റിന് ആ വൈറസുകളുണ്ട്, ഇന്നസെൻ്റ് ശരീരത്തിലുണ്ട്, പ്രശ്നക്കാരായിട്ട് തന്നെ നിൽക്കുന്ന ലെവലിലൊക്കെ ഉണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്കറിയാം, നമ്മൾ കോവിഡ് രോഗികളൊക്കെ ആദ്യമൊക്കെ മരിച്ചു വീണതൊക്കെ ലങ്സിലെ പ്രോബ്ലം ആയിരുന്നു, ശ്വാസത്തിൻ്റെ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ SPV നഷ്ടപ്പെടാനൊക്കെ അങ്ങനെയാണ്, SPV ഒക്കെ നഷ്ടപ്പെടുന്നതൊക്കെ ലങ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതേ പ്രശ്നം തന്നെയാണ് ഇന്നസെൻ്റ് വന്നത്. അപ്പോൾ ആ ശ്വാസകോശത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയാണ്, ശ്വാസകോശം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. അത് ഓരോ പ്രാവശ്യം ഇന്നസെൻ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ചെറിയൊരു ഇൻഫെക്ഷൻ വരും, ആ ഇൻഫെക്ഷൻ വരുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ പിന്നെ മോശമാകും. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ 1 ഒക്ടോബർ മുതൽ മിക്കവാറും 1 മാസം 2 മാസം അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന് 3-4 നിന്ന് നിന്ന് പോകുന്ന സ്ഥിതിയായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ മിക്കവാറും എല്ലാ ആഴ്ചയിലും എന്ന പോലെയായി. അങ്ങനെയാണ് നമ്മൾ ഇന്നസെൻ്റ് നഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ലങ്സിനെയാണ് ഇന്നസെൻ്റ് കോവിഡ് ഏറ്റവും മോശമായിട്ട് ആ ലങ്സിനെയാണ് ബാധിച്ചത്. അപ്പോൾ ഞങ്ങൾ എന്നും പറയാനുണ്ട്, ഇന്നസെൻ്റിനെ തോൽപ്പിക്കാൻ ക്യാൻസറിനായില്ല, ഹൃദ്രോഗത്തിനായില്ല, പക്ഷേ ഇന്നസെൻ്റിന് കീഴടങ്ങേണ്ടി വന്നത് കോവിഡിൻ്റെ മുമ്പിലാണ്, കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് അടിവരായിട്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഇന്നസെൻറ്റിനെ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ക്യാൻസറിനെ അതിജീവിച്ചു എന്ന ഒറ്റ വിശ്വാസത്തിൽ ജീവിക്കുന്ന ധാരാളം ക്യാൻസറുകളുണ്ട്. അവർക്ക് ഇന്നസെൻ്റ് ക്യാൻസർ കൊണ്ടാണെന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ മുന്നിൽ കാണാൻ പോകുന്ന ഒരു മരണമാണ്. പക്ഷെ അങ്ങനെയല്ല, ഇന്നസെൻ്റ് ക്യാൻസർ കൊണ്ടല്ല മരിച്ചതെന്ന് അറിയുമ്പോൾ അവർക്ക് ആ ഒരു വികാരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇന്നസെൻ്റ് ഇപ്പോഴും സ്വർഗത്തിൽ നിന്ന് പറയുന്നുണ്ടാവും, വിളിച്ചു പറയുന്നുണ്ടാവും, ക്യാൻസർ രോഗികളെ നിങ്ങൾ പേടിക്കരുത്, എന്നെ കീഴടക്കാൻ ക്യാൻസറിന് സാധിച്ചില്ല, നിങ്ങളെയും കീഴടക്കാൻ ക്യാൻസർ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇന്നസെന്റ് എന്ന ഒറ്റ ഓർമ്മ മതി ക്യാൻസർ രോഗികൾക്ക് അവർ ആ ഒരു പോസിറ്റീവ് തിങ്കിങ് ഞാൻ പറയാം, പോസിറ്റീവിലേക്ക് തിരിച്ചു വരാനായിട്ട്. കാരണം ഇന്നസെന്റ് പുസ്തകം മാത്രമല്ല, ഇന്നസെന്റ് ധാരാളം പ്രശ്നങ്ങൾ ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും, അതായത് ഞങ്ങളുടെ
ചികിത്സ കഴിഞ്ഞ് പോയ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ വർഷവും. എന്നും നിർസാന്നിധ്യമായ ഇന്നസെൻ്റ്, ആ ഓരോ വേദിയിലും ഇന്നസെൻ്റ് പ്രസംഗം. പിന്നിലെ ഒരു രോഗി രണ്ടു മൂന്ന് ഒന്നല്ല രണ്ടു മൂന്ന് രോഗികൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്നസെൻറ്റിൻ്റെ ഈ പ്രസംഗം നമുക്ക് ഇത് കേൾക്കാൻ സാധിക്കില്ലല്ലോ കമ്മ്യൂണിയലിലും കളിക്കൂട്ടത്തിലും. കാരണം അതൊരു പോസിറ്റിവിറ്റിയാണ്, ഇന്നസെൻ്റ് അകത്ത് കയറി വരുമ്പോഴേ തന്നെ എല്ലാവരും ചിരിച്ചു തുടങ്ങും. ഇന്നസെൻ്റ് സ്റ്റേയിൽ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ 100% പ്രസക്തമാണ്, അതാണ് കാര്യം. ഇന്നസെൻ്റ് എല്ലാവരോടും പറയും, അതായത് നിങ്ങൾ ഡോക്ടറെ വിശ്വസിക്കണം, ഡോക്ടർ പറയുന്ന എല്ലാം വിശ്വസിക്കണം, അത് പ്രാവർത്തികമായിട്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം. അതേപോലെ ഇന്നസെൻ്റ് പറയും, നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സഹതപിക്കുന്നവരുണ്ടല്ലോ, അവരെ പുച്ഛത്തോട് തള്ളുകയാണ് വേണ്ട, കേട്ടിരിക്കുക, പക്ഷേ അത് നിങ്ങളുടെ മനസ്സിനെ അലട്ടരുത്. അതുപോലെ ഇന്നസെൻ്റ് ബന്ധുക്കളോട് പറയും, നിങ്ങൾ രോഗിയുടെ മുമ്പിൽ പോയി അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞു നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് പ്രചോദനമാകുകയാണ് വേണ്ടത്. ഒരു കാര്യം കൂടി ഇന്നസെൻ്റ് പറയും, അതായത് ധാരാളം ആളുകൾ മറ്റ് ചികിത്സയെക്കുറിച്ച് പറയും, അത് ആയുർവേദം അലോപ്പതിയും അതങ്ങനെ വ്യത്യാസമല്ല ഉദ്ദേശിക്കുന്നത്, വ്യാജ ചികിത്സകൾ. അതിലേക്ക് ഒരു കാരണവശാലും പോവരുത്, പിടികൊടുക്കരുത് എന്ന് വീണ്ടും വീണ്ടും പറയാറുണ്ട്. അതുകൊണ്ട് ഇന്നസെൻ്റിൻ്റെ പ്രസംഗം അതെല്ലാം നർമ്മം കലർന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരിട്ടുള്ള പ്രസംഗങ്ങളൊന്നുമല്ല, എല്ലാം നർമ്മം കലർന്നതാണ് എല്ലാം. ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് ഒരിക്കൽ പറഞ്ഞു, അതായത് ഇന്നസെൻ്റ് ആരോ ഒരാൾ വന്ന് പറഞ്ഞു, അതായത് മൂത്രം കുടിച്ചാൽ മതി ക്യാൻസർ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നസെൻ്റ് അതിനെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നസെൻ്റ് രാത്രി കിടന്ന സ്വപ്നം കാണുകയാണ്, അതായത് ഇരിഞ്ഞാളക്കുടക്കാരെ മുഴുവൻ ഇന്നസെൻ്റ് രക്ഷിക്കാൻ വേണ്ടി ഇന്നസെൻ്റെ വീട്ടിൻ്റെ മതിൽ കയറി അകത്തേക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നർമ്മം മതി ഇത് ആയുഷ്കാലം പറഞ്ഞ് ഓർത്തിരിക്കാനായിട്ട്. ഇന്നസെൻ്റിൻ്റെ വ്യത്യാസം അതാണ്, ഇന്നസെൻറ്റിൻ്റെ സ്പോണ്ടേനിയസ്, ആ സമയത്ത് വരുന്ന ഓരോരോ തമാശകളും ചിരികളും ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇന്നസെൻറ്റിനെ ക്യാൻസർ രോഗികളുടെ മുമ്പിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ഒരു മരുന്നായിട്ട് തന്നെ ഇന്നസെൻ്റ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നസെൻറ്റിൻ്റെ വാക്കുകളും പ്രസംഗങ്ങളും ആ ചിരിയും എല്ലാം ഇന്നസെൻറ്റിൻ്റെ സമയത്തോളം, ഞങ്ങളൊക്കെ പറയും രോഗികളുടെ സമയത്തോളം അതൊക്കെ ഒരു മരുന്നാണ്. ഇന്നസെൻറ്റ് നർമ്മം കലർന്നതും നർമ്മം കലർന്ന ചിരിയും എല്ലാം ഒരിക്കലും ഒരിക്കലും പോയിട്ടില്ല, അവസാനം മാത്രം. അത് പക്ഷേ ഞാൻ അപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അതായത് ഇന്നസെൻറ്റ് ആ സമയത്ത് നോർമൽ അല്ലാതിരുന്നു നമുക്ക് മനസ്സിലാക്കുന്ന അവിടെയാണ്. അത് കഴിഞ്ഞ ഒരു 4 ആഴ്ച മുമ്പ് വന്ന സമയത്ത് മാത്രം ഇന്നസെൻറ്റിൻ്റെ മുഖത്ത് ചിരി നഷ്ടപ്പെട്ടിട്ടുള്ളൂ, സംസാരം ഇല്ലാതായി, വളരെ ചുരുക്കം മാത്രം. ഇപ്പോൾ സിസ്റ്റർമാരൊക്കെ വന്ന് പറയും, ഇന്നസെൻറ്റ് ഇങ്ങനെ കിടന്നാൽ പറ്റില്ല, ഇന്ന് സംസാരിക്കേണ്ടതെന്ന് വയ്ക്കും. പക്ഷേ ഇന്നസെൻ്റ് സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇന്നസെൻറ്റിനെ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ അവസാന ഘട്ടം, അതും ഇന്നസെൻറ്റ് എനിക്ക് തോന്നുന്നു അതുവരെയുള്ള നിമിഷങ്ങളിലൊക്കെ ഇന്നസെൻ്റ് ഹോസ്പിറ്റലിൽ വരുമ്പോഴൊക്കെ നടന്ന് ഒ പിയിൽ വരും. ഒ പിയിൽ വരുന്ന അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കാൻ കൂടെ വരും, അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, ഒ പിയിൽ വരും. എന്നാലും ആ നർമ്മത്തിൻ്റെ ഞാൻ അവസാനം വരെ പറഞ്ഞുതരാം, അവസാനത്തെ വരെ പറഞ്ഞുതരാം. ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തിൻ്റെ മകനവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അവനെ ഇന്നസെൻ്റിനെ കാണണം എന്ന് പറഞ്ഞ് ഇന്നസെൻ്റിൻ്റെ മുറിയിൽ കിടന്നതല്ലാണ്. അപ്പോൾ ഇന്നസെൻ്റ് അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പം പറഞ്ഞു, ഞാൻ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇനി 1 വർഷം കൂടെ പഠിച്ചാൽ മതിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്താണ് ഒരു പിടിയും കിട്ടിയില്ല, അതെന്താ 1 വർഷം അല്ലെങ്കിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നസൊന്നുമില്ല, ഞാൻ 8ാം ക്ലാസ്സുകാരനാണ്, ഞാൻ MPA അല്ലേ, അപ്പോൾ നിനക്കിനി 1 വർഷം കൂടെ നീ പഠിച്ചാൽ മതി. പക്ഷേ ആ നർമ്മമൊക്കെ ആ സമയത്ത് വരുന്നതാണ്, ആ ഒറ്റ നിമിഷത്തിൽ വരുന്നത്. പക്ഷേ അത് ഇന്നസെൻ്റ് കിടക്കൽ കിടക്കുന്ന സമയത്താണ് ഈ നർമ്മം കൂടെ നമ്മൾ ആലോചിക്കുന്നത്. അതിനാ പറയാം, ഇന്നസെൻറ്റിനെ പോലെ ഒരു മറ്റൊരു രോഗിയെ നമുക്ക് കിട്ടില്ല, കാരണം ഇന്നസെൻ്റ് രോഗിയായിട്ട് ഒരിക്കലും ഇരുന്നിട്ടേ ഇല്ല. ഇന്നസെൻ്റ് എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ ഇന്നസെൻ്റ് തന്നെയാണ്. അതാണ് എല്ലാ രോഗികളുടെയും പ്രചോദനം, അത് തന്നെയാണ്. അതായത് നമുക്കും അതുപോലെ പോകാൻ സാധിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കും, ജീവിക്കാൻ സാധിക്കുന്നുള്ളതുണ്ടല്ലോ, അത് തന്നെയാണ് ഇന്നസെൻ്റിനെ സംബന്ധിച്ച് രോഗികൾക്ക് ഉള്ള ഏറ്റവും വലിയ ആശ്വാസം, അത് തന്നെയാണ്. നിരവധി രോഗികളെ കാണുന്ന ആളാണ് ഡോക്ടർ. അപ്പൊ അവരിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ട് ഈ രോഗത്തെ അപ്രോച്ച് ചെയ്ത ഒരാളാണ് ഇന്നസെൻസ്? അതെ, തീർച്ചയായിട്ടും അതെ. ഇന്നസെൻ്റ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ നേരം മാത്രമേ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ഒരു പക്ഷേ നെഗറ്റീവ് എന്ന് പറയാം, നെഗറ്റീവ് പോയി എന്ന് പറയാം. നെഗറ്റീവ് ഇന്നസെൻ്റ് ആദ്യമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന സമയത്ത്, ഞാൻ എനിക്ക് അസുഖമാണെന്ന് ഇന്നസെൻ്റ് അസുഖമാണെന്ന് അറിഞ്ഞ് പോകുന്ന സമയത്ത് ആ ഒരു ദിവസം മാത്രമേ ഇന്നസെൻ്റ് മുഖത്ത് ഒരു മണാനത ഉണ്ടായിരുന്നുള്ളൂ. 24 മണിക്കൂറിനകം ഇന്നസെൻ്റ് സമൂഹത്തോടെ വിളിച്ച് പറഞ്ഞു എനിക്ക് ക്യാൻസറാണ്. പിന്നെ ഇന്നസെൻ്റ് ഒരിക്കലും നമ്മളെ കണ്ടിട്ടേ ഇല്ല, ആ നിലയിൽ കണ്ടിട്ടേ ഇല്ല. ഇന്നസെൻ്റ് ഹൃദ്രോഗം വന്ന സമയത്ത് ഇതുവരെ സമയം ഇന്നസെൻ്റ് പറഞ്ഞു, എന്നെ അന്വേഷിച്ച് ഹൃദ്രോഗവും വന്നു. പക്ഷെ അവൻ വന്നപ്പോൾ
എൻ്റെ ശരീരത്തിൽ അവനേക്കാൾ മറ്റൊരു അനേകം മടങ്ങ് വീര്യമുള്ള മറ്റുള്ള എൻ്റെ ദേഹത്തിരിക്കുന്നത് ക്യാൻസറാണ്. അപ്പം ഇതുവരെ വിചാരിച്ചു ഞാൻ ഇതിനെ ഇവിടെ സ്ഥലത്ത് സമയങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത്ര ധർമ്മത്തോടുകൂടെ രണ്ടിനെയും കാണുകയാണ് ഇന്നസെൻ്റ്, ക്യാൻസറിൻ്റെയും ഹൃദ്രോഗത്തെയും. അതാണ് ഇന്നസെൻ്റ് ഏറ്റവും വലിയ വിജയം അത് തന്നെയായിരുന്നു. അതിൻ്റെ ഇന്നസെൻ്റിനെ ചികിത്സിക്കാനും വളരെ എളുപ്പമാണ്, കാരണം സിസ്റ്റർമാർക്ക് ഒരു പ്രശ്നവുമില്ല. ഇന്നസെൻ്റ് തമാശ പറഞ്ഞിരിക്കും, കീമോതെറാപ്പി പോവും, കീമോതെറാപ്പി ഇന്നസെൻ്റ് വീട്ടിൽ പോവും. കീമോതെറാപ്പി കഴിഞ്ഞ് അടുത്ത ദിവസം പോലും ഇന്നസെൻ്റ് ഷൂട്ടിങ്ങിന് പോയ ദിവസങ്ങളുണ്ട്. അതുമാത്രമല്ല, മറ്റൊരാളാണെങ്കിൽ ഇന്നസെൻ്റ് അല്ലാതെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എലക്ഷൻ നിൽക്കാൻ പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇലക്ഷന് എന്തുമാത്രം സ്ഥലങ്ങൾ പോകണം, ഓടി നടന്ന പ്രസംഗങ്ങൾ, അതെല്ലാം ഒരാൾക്ക് സാധിക്കില്ല സാധാരണഗതിയിൽ. ഇന്നസെൻ്റ് ആ ശരിക്കും പറഞ്ഞാൽ മനോധൈര്യം അതുപോലെ തന്നെ ആ പോസിറ്റിവിറ്റിയാണ് അതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നസെൻ്റ് ജയിക്കാനും വരാനും അത് തന്നെയാണ്. കാരണം ഇന്നസെൻ്റ് ആ നർമ്മ കലർന്ന പ്രസംഗങ്ങളും എല്ലാം എല്ലാവർക്കും രസം തന്നെയാണ്. പക്ഷേ ആ ഓടി നടക്കുന്ന സമയത്തും ചികിത്സ കഴിഞ്ഞ് പോയ സമയമാണ് പ്രത്യേകം ആലോചിക്കണം. ഇന്നസെൻ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു വന്നത് ഞാൻ ഇലക്ഷൻ നിൽക്കണേ എന്നോളം പറഞ്ഞു. പിന്നെ ഇന്നസെൻ്റിനെ കാണുന്നത് എല്ലാം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ എം പി ആയ ശേഷമാണ്. അപ്പോൾ അതൊക്കെയാണ് ഓരോരുത്തരുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇന്നസെൻ്റ് വളരെ പോസിറ്റീവായിരുന്നു, അപൂർവമായി കാണുന്ന ആ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഇന്നസെൻ്റിൻ്റെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്.